أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وحبيب رب العالمين وشفيع المذنبين ورحمة للعالمين محمد النبي الأمي وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا خير خلق الله، خذ بيدي قلبي التي أدركني. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العلي العظيم. إننا نرجو إلى كأس حولك للكش يوم نشر كتابيا سيدي خير النبي شفاعة ربنا في القيامة مشفقا وأهلنا إلى الله سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുമാനം ഉമാദലും നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കാർണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ, പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമദാനിന്റെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന ഈ പുണ്യമായ അനുഗ്രഹത്തിന്റെ പത്തിൽ വിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടാൻ സാധിച്ചതിൽ നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. പുണ്യമായ പൂർണമായി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ അടുക്കത്തിൽ അല്ലാഹുവിനെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യ ദിവസത്തിന്റെ മാസത്തിന്റെ ബറക്കുകൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും
ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മളിൽ മരണപ്പെട്ടു പോയവരെയും ഒക്കെ അവരെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഉമ്മമാരെ സഹോദരിമാരെ, ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്, ഈമാനുള്ളവരാണ്, മുസ്ലിമാണ്, അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അവനിക്ക് വല്ലാതെ അങ്ങേയറ്റത്തെ തായ്മയോടുകൂടി ഇബാദത്ത് കൊണ്ട് ധന്യമാകുന്നവരാരാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ മലായിക്കത്തുകളിലും അല്ലാഹുവിന്റെ മുസ്ലിങ്ങളിലും അന്ത്യദിനത്തിലും ഖൈറുശ്ശറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ വക്കലിൽ നിന്നാണ്, അവന്റെ കിതാബുകളിലും ഉള്ള വിശ്വാസമാണ് അതിപ്രധാനം. ഒരുപാട് വിശ്വാസങ്ങളും കർമ്മങ്ങളും അടങ്ങിയതാണല്ലോ. നമ്മളെല്ലാവരും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അല്ലാഹു പറഞ്ഞിട്ട് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആര്? ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആര്? ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവനവരാണ്. وَأَمِلَ صَالِحًا وَقَالَ إِنَّنِي مِنَ الْمُسْلِمِينَ. يَا مُسْلِمِينَ الْبَتْبَوَنَا يَنْغَنَنَ يَدُرُ نَلَيْهِ آمَنُوا وَرُبِشْوَاسِ نَلَيْهُ لَيْهِ أَبِلَ يَوْكَ وَنَّ مَنَسُّ قُلْتُ بَرَيَنَ إِنِّي എത്തിച്ചുവോ അല്ലെങ്കിൽ പ്രയാസങ്ങളാണോ? എന്നാലും അവിടെയൊക്കെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് സാധിക്കുന്നതാണ്. നമുക്ക് നമ്മളിപ്പോൾ 24 മണിക്കൂർ വിഭാഗത്തിലാണ്.
അവരുടെ അതുകൊണ്ടല്ലേ സഹോദരിമാരെ, ആ ഇമാൻ നമുക്ക് പ്രകാശിപ്പിക്കണം, അതിന്റെ മധുരം കിട്ടണം. അത് കുറവാണ് എന്നത് ഞാൻ എന്റെ രക്ഷനെ സമ്മതിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് സ്വന്തം നെഫ്സിനോട് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് قال رسول الله صلى الله عليه وسلم الله عند الرسول وريان ثلاث من كن في മൂന്ന് കാര്യം ആ കാര്യങ്ങളിൽ വലിയ കഴിഞ്ഞാൽ എന്താണ് അത് അറിയുമ്പോഴാണല്ലോ ഈ മൂന്നുകാരനും ഏറ്റെടുക്കാൻ മഹാനായ പറയൂ അത് ചെയ്യാനുള്ള ആഗ്രഹവും നമുക്കുണ്ടോ? എന്നാൽ അവൻ ഈമാനിന്റെ മാധുര്യം കരകതമാക്കിയ വരാറാവട്ടെ. ഇത് ഈ പുരുഷമായ പറയുമ്പോൾ ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാനുള്ള മനസ്സും ആഗ്രഹവും വരുന്ന ഒരു കാലമാണ് ഒരു സമയമാണ് ശുശ്രതമാൻ. എത്ര പാരായണം ചെയ്തു? ചില ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഖത്തം തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പത്ത് ജ്യൂസ് ചുരുങ്ങിയത് പറയാം.
ഇപ്പൊങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ വരികയാണ്, അതിനോടൊരു കമ്പം വരികയാണ്, അതിനോടൊരു രസം വരികയാണ്. ശുദ്ധമായ മധുരം എന്റെ പ്രിയപ്പെട്ടവരെ അത് മാധ്യമമാണ്. ഹബീബായോടെ ഒരു യാത്ര പോവുകയാണ്. ഇന്ന് നമുക്ക് പുണ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ് മോനായ തന്നെയാണ് സത്യം. ഇത് നബിയാണ്, ഇത് നബിയുമാ, ഇത് അവസാന കാലത്ത് വരാനുള്ള നബിയാണ്. ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, ഈ മരണത്തിന്റെ ചുവട്ടിലെ ഈസാ നബി അലൈഹിസ്സലാം അല്ലാതെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലാതെ അതിന്റെ ശേഷം ഒരു മനുഷ്യനും ഇരുന്നിട്ടില്ല. അതിന്റെ ശേഷം ഇരുന്ന ഒരാളുണ്ടെങ്കിൽ അത് നബിയാണ്. ഇത് അവസാനത്തെ പ്രവാചകനാണ്, ഇത് അവസാനത്തെ കണ്ണിയാണ്, ഇത് സത്യത്തിന്റെ വാഹകനാണ്. പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, കാരണം ഈ പണ്ഡിതനോട് ചോദിച്ചത് ദീനിനെ കുറിച്ചായിരുന്നു, മതത്തെ കുറിച്ചായിരുന്നു. പ്രവാചകത്വം കിട്ടിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെന്ന് പറയാനോടുകൂടി ചിന്തിക്കണേ, ആലോചിക്കണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറയുകയാണ്, പിന്നെ എവിടെ പോവുകയാണെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാവുന്നതാണ്. നാട്ടിലും യാത്രകളിലും ഒരിക്കലും വിട്ടുപിരിഞ്ഞിട്ടില്ല. എപ്പോഴാണ് പ്രവാചകനാകുന്നത്? അപ്പോൾ തന്നെ വിശ്വാസം കൊള്ളാൻ. അതാണ് ലദ്ദത്തുഹു വറബ്ബതുഹു, ഈമാനിന്റെ മധുരമാണത്, ആഗ്രഹമാണ്. 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിനെ നെരുക്കിക്കളഞ്ഞ പ്രവാചകത്വം എന്ന പ്രവാചകനാകുന്ന ആ ഇറാഖിലെ ഇഖ്റഹിന്റെ സന്ദേശം കിട്ടിയതിന്റെ ഉടനെ അതാ ആദ്യമായി ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത്, ആദ്യമായി ഇസ്ലാമിനെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്.
അബൂബക്കർ അള്ളാഹുമാറാവട്ടെ പിന്നെ എപ്പോഴെങ്കിലും മധുരം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്നതിലുള്ള രസം ബുദ്ധിമുട്ടുകളെ സഹിക്കല ആരുടെ കാര്യത്തില് അല്ലാന്റെ പൊരുത്തത്തിലേ അല്ലാന്റെ റസൂലിന്റെ പൊരുത്തത്തിലേ വിഷമങ്ങളെ സഹിക്കലും ഇബാദത്തിന്റെ രസമുണ്ടാക്കലാണ് ഈമാനിന്റെ മധുരമെന്ന് എവിടെയാണ് വിഷമം സഹിക്കുക അല്ലാന്റെ പൊരുത്തത്തില് അല്ലാന്റെ റസൂലിന്റെ പൊരുത്തത്തില് ഇപ്പൊ തറാവി എന്ന ഒരു നിസ്കാരം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിക്ക് പോകാൻ പറ്റില്ല എന്നാൽ വീടുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നുണ്ടാകും സഹോദരന്മാർക്ക് നിസ്കാരത്തിന് സ്ഥലമുണ്ടോ ഇല്ലല്ലേ നമ്മളവിടെയൊക്കെ വീടുകളിലൊക്കെ കുറഞ്ഞ വീടുകളൊക്കെ കൂടിയിട്ട് നിസ്കരിക്കുന്നുണ്ട് എന്നാലും ഒറ്റ നിസ്കരിക്കുന്ന അല്ലല്ല വേണം അതിലൊരു വിഷമം നമ്മള് സഹിക്കണം ഉദാഹരണമായിട്ട് നമുക്ക് സമയത്ത് ഉദാഹരണം പറഞ്ഞാല് തറാവീന്റെ സമയത്ത് നമുക്ക് തറാവി നിസ്കരിക്കാൻ കഴിയില്ല ഒറ്റക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അത് നമ്മളെ ഏറാൻ കഴിയും ചെയ്ത് അത് പൂർണ്ണമാക്കാൻ ശ്രമിക്കണം അവിടെ വിഷമങ്ങൾ വരും അത് അമ്മാന്റെ കാര്യമല്ല അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മുത്തറസൂലിന്റെ പൊരുത്തത്തിൽ ആര് സഹിക്കുന്നുവോ അതാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉദാഹരണം അങ്ങനെ ഒരുപാട് സഹാബാക്കളുടെ ഉദാഹരണം അങ്ങനെ തന്നെയാണ് നമ്മുടെ മുൻകാമികളുടെ ഉദാഹരണം അവർ യാഗാദത്ത് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചു നാല് പള്ളിക്കല് തറാവിന്റെ അനുഭവം വ്യത്യസ്തമായിരിക്കും ചില ചില അലമ്പര ഡബിൾ അടിക്കാണ് അലമ്പരക്കായി ഡബിൾ അടിക്കലാണ് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഹാപ്പി ഗ്രീങ്ങളായി എവിടെയാണെങ്കിലും എവിടെ കൂടാണെങ്കിലും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അതൗദ്യമായിട്ട് അപ്പൊ കുട്ടികൾ പറഞ്ഞതറിയോ പറഞ്ഞതൊക്കെ ജയിച്ചു പോയി കാരണം ഒക്കെ ഏറ്റവും സ്പീഡിലായിരിക്കും അപ്പൊള്ളതൊക്കെ ജയിച്ചു പോയല്ലോ അവര് ബുദ്ധിമുട്ട് മറ്റോടത്താണെങ്കിൽ പക്ഷോനെ തിന്ന തീർന്നിട്ട് തിന്ന കഴിഞ്ഞിട്ട് ഇയാളെന്തത് സുബാറബിയല്ല 13 വട്ടം ചെല്ലുണ്ടോ
അതിന്റെ സിഫത്ത് അനുസരിച്ചൊക്കെ ചൊല്ലുള്ളൂ. സുബ്ഹാന റബ്ബിയല്ല വബിഹംദിഹി എന്ന് മൂന്ന് വട്ടം പറയുമ്പോ തന്നെ നമുക്ക് തോന്നും ഇത് 13 വട്ടം പറയുമ്പോ സംഭവം ടൈമൊക്കെ ഒരേ മാതിരി ആയിരിക്കും. അതിലൊക്കെ ഏതുണ്ട്? വിഷമണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ പൊരുത്തപ്പെടണം. അങ്ങനെയാണ് ഇൽമിന്റെ മജ്‌ലിസിൽ മഴയാണെങ്കിലും കാലാവസ്ഥ വ്യത്യസ്തമായാലും നമ്മൾ അതൊക്കെ സഹിച്ചുകൊണ്ട് ഉള്ള കൊടക്കെ ചൂണ്ടിട്ട് മയൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുക എന്നുള്ളത് പൊരുത്തമാണ്. ചെയ്യുന്ന നിസ്കാരം നോമ്പ് അങ്ങനെയുള്ള പ്രധാനങ്ങളും മറ്റുള്ള എല്ലാ ബലികളിലും നമ്മൾ ഈ കാര്യമായാൽ അവൻ ഇമാനിന്റെ മധുരം അവനിക്ക് ലഭിച്ചു. അതൊരു സംശയം വേണ്ട. അതായിരുന്നു മുൻകാലികളായ ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തെ കടന്നു വന്നു വന്നിട്ട് അവരുടെ മർദ്ദനമുറകൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോഴും അവർ ഇമാനിനെ വിഭജിച്ചില്ല. അസിയ ബിബി ഉദാഹരണമാണ്, ബിലാൽ ബിൻ റബാഹ ഉദാഹരണമാണ്, സുമയ്യ ബിബി ഉദാഹരണമാണ്. കഥ പറയുന്നില്ല, പറയേണ്ടതില്ലല്ലോ. ഖുർആനിൽ ഉദാഹരണമാണ് പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹ് കാണിച്ചു തരുന്നത് അസിയ ബിബിയാണ്. കൊട്ടാര സമാനമായ വീടുകളുടെ സൗകര്യത്തിന്റെ വാഹനങ്ങളുടെ സൗകര്യത്തിന്റെ ഭക്ഷണം സൗകര്യത്തിന് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. പത്രാസാണ് ചുട്ടുകൊള്ളുന്ന മണല പ്രശ്നമായില്ല. കാലുകളും കൈകളും ആണിയണിയിച്ചത് പ്രശ്നമായില്ല. എനിക്ക് സ്വർഗത്തിലൊരു വീട് മതി. അല്ലാ ഫിറൗനിന്റെ കൊട്ടാരം എനിക്ക് വേണ്ട, ഫിറൗനിന്റെ ഒരു സൗകര്യങ്ങളും എനിക്ക് വേണ്ട. ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതല്ലേ റബ്ബേ നിന്റെ അടുക്കൽ ഒരു വീട് മതി. അതുകൊണ്ട് ആസിയ ബീവിക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം എത്ര? നിങ്ങള് സ്വർഗ്ഗം കണ്ടു മരിച്ചു. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അതേ തന്നെയാണ് സൂറത്ത് യാസീൻ ഒരു ഉദാഹരണം ഉണ്ട്. അബീബു നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മഹാന്റെ ഉദാഹരണം പറയുന്നു. ഖൈലതുഖുലിൽ ജന്നത്ത ഖാലയലൈത ഖൗമി യഅലമൂൻ എന്ന് പറഞ്ഞ അബീബു നജ്ജാറിനെ കൊന്നതാ, എറിഞ്ഞു കൊന്നതാ ശത്രുക്കൾ ഇസ്ലാം സ്വീകരിച്ചതിന് വേണ്ടി. അതല്ല, തന്റെ സമൂഹത്തിലേക്ക് ദൂതന്മാർ വന്നിട്ട് ആ ദൂതന്മാർ പറയുന്ന സത്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നു. അവരെ വെളിവാക്കി അതിന്റെ പേര് എറിഞ്ഞു കൊന്നപ്പോഴും അവർ സ്വർഗം അങ്ങനെ കണ്ടിട്ടാണ് മരിച്ചു. ഈമാനിന്റെ മുഖർന്നവർക്കൊക്കെ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ആസിയ ബീവിന്റെ സ്ഥാനം എന്താ? ബീവി ഖദീജ ബിബി റളിയല്ലാഹു തആലഹ താ വഫാതുന്ന സമയത്തിന്റെ സമയം യോഗശൈലാണ്. ആ സമയത്ത് മുത്ത് റസൂൽ വന്നുകൊണ്ട് ഖദീജ ബീവിയോട് പറഞ്ഞതാ, ഖദീജ നിന്റെ ചക്കുളത്തിയെ കണ്ടാൽ എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണേ ഖദീജ. അതായത് സ്വന്തം ഭർത്താവ് വേറെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചക്കുളത്തി എന്ന് പറയും. അറബിയിൽ അതിന്റെ വറാത്തക്കി എന്നാണ് ഉപയോഗിക്കല്. ഭർത്താവ് വേറെ വിവാഹം ചെയ്താൽ അപ്പോൾ നിഷ്കളങ്കഹൃദയമായ അങ്ങേയറ്റം റസൂലുള്ളാഹിനെ എല്ലാം കൊണ്ടും സഹായിച്ച ഏറ്റവും വലിയ തറവാടിയായ ഏറ്റവും വലിയ ധനികയായ പത്രാസ അഭിമാനമുള്ള ഖദീജ ബിവി ശബ അബി ത്വാലിബിനെ മൂന്ന് കൊല്ലം പട്ടിണിക്കിട്ടു മുത്ത് റസൂലിനെയും ഖദീജ ബിവിയെയും മക്കളെയും പട്ടിണിക്കിട്ടു. ആ പട്ടിണി കിടക്കുമ്പോ അബീബായ നബിക്ക് സമാധാനത്തിന്റെ തുരുത്തേ ഖദീജയിലൂടെ ജനിച്ച ഫാത്തിമ ബിബിയുടെ മുഖമായിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് എനിക്ക് നേരത്തെ ഭക്ഷണമില്ലെന്ന് പറഞ്ഞിട്ട് മുത്ത് റസൂലിനെ വിട്ടുപിരിഞ്ഞില്ല. മാത്രമല്ല ഖദീജ ബിബിയെ രണ്ടു തവണ കല്യാണം കഴിച്ചിട്ടല്ലോ അവിടുത്തെ കുടുംബങ്ങൾ അവിടെ ഉമ്മ രണ്ടു തവണ അവിടെ കല്യാണം കഴിച്ചപ്പോഴും രണ്ടു ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോവുകയാണ്. ഖദീജ ബിബി അക്കാലഘട്ടത്തിൽ യുവതിയാണ്, വയസ്സുമായിട്ടില്ല. ഉമ്മ വീണ്ടും വന്നുകൊണ്ട് തിരക്കുകയാണ്, അല്ല മോളെ നിനക്കൊരു വിവാഹം വേണ്ട മോളെ എന്ന് പറയുമ്പോ ഉമ്മ എനിക്കൊരു വിവാഹത്തിന് ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലല്ലോ കൊല്ലത്തിലാണല്ലോ അബൂത്വാലിബ് മരിക്കുന്നത്. അവർക്ക് ക്ഷീണമായപ്പോൾ അവിടെ അന്വേഷിക്കുകയാണ് ഒരു ജോലി. അപ്പോഴാണ് ഖദീജ എനിക്കൊരു മാനേജർ ആവശ്യമുണ്ടെന്താ? അങ്ങനെ മാനേജർ ആവശ്യമുണ്ട്, കച്ചവടത്തിന് ഒരു സൂപ്പർവൈസർ ആവശ്യമുണ്ട്, അവരെ കിട്ടണമെന്ന ഒരു ആലോചനയാണ്. ഇത് അബ്ദുവാലിബ് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന ആലോചന എന്റെ കയ്യിൽ ഒരാളാണ് അബ്ദുല്ലാഹായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിബിക്ക് സന്തോഷമായി. അങ്ങനെ മാനേജറായി നിയമിച്ചു. കച്ചവടത്തിന് പോവാ ഷാമിലേക്കും മക്കയിൽ നിന്ന് പല സാധനങ്ങളുമായിട്ട് പോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് വരും, മക്കയിലേക്ക് വരും. ഇങ്ങനെ ഓരോ കച്ചവടമായിരുന്നു അക്കാലഘട്ടത്തിൽ.
അതിന്റെ അടുക്ക ആരെങ്കിലും കുരുത്തുകൾ വെച്ച മക്കളുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ കുറ്റം പറയണ്ട. ഓനക്ക് വിവേകം എത്തിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞ 40 വയസ്സാവുമ്പോ കാരണം അനുഭവത്തിന്റെ പ്രവാചകത്വത്തിന്റെ കണക്ക് 40 കൊടുക്കാനുള്ള കാരണം അത് വിവേകമുള്ള സമയപ്പെടാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, കൊടുക്കുന്നത് അതാ ചൂടേൽക്കാതിരിക്കാൻ സൂര്യന്റെ താപത്തിന് കാണുകയാണ്, പിന്നാലെ കൂടുകയാണ്, അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ വീടിയത് പോലെ മൈസരത്തിന്റെ ഹൃദയാത്രകളിലേക്ക് കയറ്റുകയാണ്. ഓരോ അത്ഭുതങ്ങളെ അവിടുത്തെ അടിവച്ച് നടക്കുന്ന നടത്തിന്റെ രൂപം, അവിടുത്തെ സംസാരത്തിന്റെ രൂപം, അവിടുത്തെ വാക്കുവൈഭവം, അവിടുത്തെ കച്ചവടത്തിന്റെ രീതി, ശബിലേക്ക് എത്തേണ്ട താമസം, കച്ചവട സാധനങ്ങളിൽ വിശേഷം കൊണ്ട് ചെലവാകുകയാണ്, കൂടുതൽ ലാഭം കിട്ടുകയാണ്. അങ്ങനെ കച്ചവടം നിലവിലുള്ള സാധനങ്ങൾ അവിടെ വാങ്ങുകയാണ്. തിരിച്ചു വരുമ്പോൾ ചരിത്രത്തിൽ രേഖയാണ് അടിമയാകുന്ന മൈസരത്ത് ബാക്കിലല്ല. തിരിച്ചു വരുമ്പോൾ മുന്നിലാണ് മൈസരത്ത് നടന്നത്. എന്തിനാ? കാരണം ഒന്നുമല്ല, ഈ പുണ്യ റസൂലിന്റെ അത്ഭുതങ്ങളെ എന്റെ യജമാനത്തിയോട് പറഞ്ഞു കൊടുക്കുക. അവിടെ കൽപ്പല്ലാതെ ഇമ്പം കൊള്ളുകയാണ്. നടക്കുന്നത് ഞാൻ അതൊന്നും സ്വീകരിക്കല്ല. ഞാൻ എന്റെ വിശ്വസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷമായി. പിന്നെ വിവാഹോചന നടക്കുകയാണ്. തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ വിവാഹം നടന്നു. ആ വിവാഹം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് 50 വയസ്സിന്റെ അപ്പുറം വരെ വേറൊരു വിവാഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതെ അതെ, അത് പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കൂടി നിങ്ങളെ കേൾപ്പിച്ചത് ഓർമ്മപ്പെടുത്തിയത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, ഓ ഖദീജ, ഈ ശ്ലോകത്തിൽ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയാണ്.
ഖദീജ ബീവിയുടെ ഒപ്പാത്തിന്റെ വർഷം ദുഃഖവർഷം എന്ന് പേര് പോലും ഇട്ടു. അത്രത്തോളം സങ്കടമായിരുന്നു. അവിടെ നിന്ന് പറയാണ്, ഖദീജ നിന്റെ ചക്കുളത്തിയെ കണ്ടാൽ നീ ഒന്ന് സലാം പറയേ, എന്റെ സലാം പറയേ. സങ്കടത്തോടുകൂടി പറയാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഖദീജ, ഞാൻ വിവാഹം ചെയ്തിട്ടില്ല, പക്ഷേ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കല്യാണം ഉണ്ടല്ലോ, അത് ആസിയാ ബീവിയാണ്. അതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടുത്തെ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ കല്യാണം കഴിയുകയാണത്തിൽ ഞങ്ങളെ അതാണ് അതാണ് ആസിയാ ബീവി അല്ലാഹു കൊടുത്ത വലിയ സ്ഥാനം. മുത്തു റസൂല് കല്യാണം കഴിഞ്ഞതിന്റെ അപ്പുറം ആരാ? അല്ലാഹു കഴിഞ്ഞാ പിന്നെ റസൂലേ ഉള്ളൂ. അപ്പൊ അത് അവിടുത്തെ ഈമാനിന്റെ മാധുര്യമാണ്. അവിടുത്തെ ഈമാനങ്ങൾ കടന്നപ്പോ പാർക്കലിൽ പ്രശ്നമായില്ല. അല്ലാന്റെ പൊരുത്തത്തില് അല്ലാൻ റസൂലിന്റെ പൊരുത്തത്തിൽ പാർക്കലിന്റെ വിഷമങ്ങൾ സഹിക്കാൻ സാധിച്ചു. അതുപോലെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് പത്ത് അടിമകളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പത്ത് അടിമകളെ മോചിപ്പിച്ചത് ഏത് വിഷയത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് കടന്നു വന്നതിന്റെ വിഷയത്തിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട ദുനിയാവെന്ന് അക്രമം അനുഭവിക്കപ്പെട്ട പത്തോളം അടിമകളെ ആ വിഷയത്തിൽ മോചിപ്പിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് അവരുടെ ഈമാനിന്റെ മധുരം നമുക്ക് പാഠമാകണം. അത് വിശുദ്ധ റമദാൻ നമ്മൾ പറയുമ്പോ നമുക്ക് ഒന്നുകൂടി രസം നമ്മളെ കൽവിലേക്ക് കടന്നു വരണം, വന്നില്ലെങ്കിൽ വരുത്തണം, അതിനുള്ള പണി നമ്മൾ എടുക്കണം. എന്നിട്ട് 11 മാസവും ഈ റമദാൻ നമുക്ക് മുതലാക്കാൻ കഴിയണം. റബ്ബ് നമ്മളെ തുണക്കുമാറാവട്ടെ. 8 എണ്ണം കഴിഞ്ഞു പോയി സഹോദരങ്ങളെ, 8-ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. റമദാൻ ഇപ്പോൾ നമ്മൾ പറയാൻ ഓരോ വർഷവും കഴിയുന്തോറും വന്ന മാതിരി ആ പുതുമാരനെ പോവുകയാണ്. ഇപ്പത്തെ പുതുമാരൻ വല്ലാതെ വീട്ടിൽ അണിയാറില്ല, പയകാലത്തതല്ല. പുതുമാരൻ വീട്ടിൽ വന്നാൽ കണ്ണൂരുക്തമായി തന്നെ നമ്മളെ ഈ മേഖലയിലൊക്കെ ഉണ്ടേനി, കുറേ സമയം നിൽക്കലൊക്കെ ഉണ്ടേനി. അപ്പൊ അതല്ല, ഇപ്പൊ വരുവാന കാണങ്ങളിൽ തന്നെ ഫോൺ ചെയ്ത് വിളിക്കണം അമ്മായിമ്മമാര്. അങ്ങനെയുള്ള കാലാണ്, ആർക്കും ടൈമില്ല, ആർക്കും ടൈമില്ല, സമയമില്ല. പോലെ വരുന്നത് പോലെയാണ് നമ്മൾ പരമാവധി മുതലാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ കിട്ടിയ ചാൻസ് വലിയൊരു ചാൻസ് ആണ് ഈ റമദാൻ. ഇപ്പൊ ഈ ടൈം എന്ന് പറഞ്ഞാൽ ഏതാ ടൈം? ഈ ടൈം കുറച്ചൊക്കെ വീട്ടിൽ ഒരു ഒഴിവിട്ടുള്ള ടൈമാണ്.
ഒരു ഒഴിവ് കിട്ടുന്ന ടൈമാണ്. കാരണം എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് അപ്പനാണ് നമ്മൾ ചിലപ്പോ സ്വർക്കാൻ ഇരിക്കല്, അല്ലെങ്കിൽ അയൽവക്കത്ത് പോയാല് അല്ലെ മറ്റൊരിടത്തൊക്കെ പോയാൽ അതൊക്കെ തടഞ്ഞ് നമ്മൾ പുണ്യമായ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. എന്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പറയുന്നുണ്ട്, അമ്മ പറയുകയും വേണം. എന്റെ ഒരു സ്വഭാവം അതാണ്, കാരണം നമ്മളെ മജ്ലിസ് സ്വീകരിക്കണം. എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അതാണ്. ഇങ്ങനെ വയന്ന് പറയുമ്പോ ഞാനൊക്കെ ഭയങ്കര പേടിയില്ല. ഞാൻ വളരെ ഒരു ശിക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വേണം, ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് എന്നുള്ള ആഗ്രഹം. അത്രമല്ല വയലന്മാർക്ക് നാളെ ലോകത്ത് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയങ്ങള് കത്തിരിക കൊണ്ടിട്ട് ചുടുങ്ങനെ മുറിക്കും. ആ നീ വയന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലടാ എന്ന് പറഞ്ഞിട്ട് കത്തിരിക, അന്നത്തെ കത്തിരികയാണ് ഇന്നത്തെ കത്തിരികയല്ല. പക്ഷേ അന്നത്തെ കത്തിരിക ഇന്നത്തെ കത്തിരിക കൊണ്ട് നമുക്ക് ഉപമമാക്കാം. ആ കത്തിരിക കൊണ്ട് ചുണ്ടു മുറിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നാം എന്റെ ദുആയിൽ ഇടക്കിടക്കുള്ള ദുആകളിൽ നിങ്ങൾ ആമീൻ വളരെ ആത്മാർത്ഥമായി പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവിടെ ഞാൻ ഇതുവരെ പറഞ്ഞത് എന്തിനാ അറിയങ്ങള്, ഖദീജ ബീബിയും ഒക്കെ അവസ്ഥ പറയാനുള്ള കാരണം എന്തിനാ, മറ്റൊന്നിനുമല്ല ഈമാനിന്റെ രസം. അവര് അല്ലാഹുവിന്റെ തൃപ്തിയിൽ അവരൊക്കെ ഈമാനിക ആവേശം അവർക്ക് ഉണ്ടായി, അവർക്കുള്ള മശക്കത്ത് അവർക്കുള്ള ബുദ്ധിമുട്ട് സഹിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സാഹസങ്ങൾ ഈ പ്രയാസങ്ങൾ മുത്തു റസൂലിന്റെ കാലത്ത് മാത്രമല്ലല്ലോ, ഹബീബായ റസൂലിന്റെ മുമ്പുള്ള സമൂഹത്തിലും മുമ്പുള്ള സമുദായത്തിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോ വസമായ ദാത്തുൽ ഖുറൂജ് എന്ന് പറയുന്ന സൂറത്തിലെ അല്ലദീന ജാബു സഹറ ബിൽ വാദ് എന്ന് പറയുന്ന ഒരു ശിക്ഷാമുറ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അഥവാ വല്യൊരു കിടങ്ങുണ്ടാക്കിയിട്ട് ആ കിടങ്ങിൽ തീ കത്തിച്ച് അതില് ശക്തമായ തീ ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ അതിലിട്ട് കരിച്ചു കളയുന്ന ഒരു ഒരു പിന്നെ പ്രവർത്തനമായിരുന്നു അക്കാലത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകാലത്തുണ്ടായിരുന്ന ചില ആളുകൾ ചെയ്തിരുന്നത്. അന്ന് ഒരു കുഞ്ഞിനെയും എടുത്ത് ഒരു ഉമ്മ ഈ കിടങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഈ കിടങ്ങിലേക്ക് ചാടും, കിടങ്ങിലേക്ക് എടുത്തെറിയും, ാണ് ആ സമയം സംസാരിക്കാൻ കഴിയാത്ത ആ പിച്ചോമന പൈതല് ആ കുട്ടി ഒരുവനോട് പറയാണ്, ഉമ്മായ എവിടെയാണ് നിങ്ങൾ പോകുന്നത്, എന്താണ് നിങ്ങൾ പിറകോട്ട് പോകുന്നത്, നിങ്ങളെ മുമ്പിലുള്ളത് സ്വർഗമേ. അതുകൊണ്ട് പിറകോട്ട് പോകരുത് എന്ന് ഈ കുഞ്ഞുമ്മനോട് പറഞ്ഞു എന്നും ചരിത്രത്തിൽ രേഖയാണ്. എന്നിട്ട് ആ അഖമികളായ മർദ്ദിത മർദ്ദിക്കുന്നവരായ ചെയ്തു വെച്ച തീക്കുണ്ടാരത്തിലേക്ക് ഈ കൈക്കുമായ വീഴാണ് ഈ കുഞ്ഞിന്റെ വർത്തമാനം കേട്ടത്. അള്ളാഹു അമ്മാനോട് പറയാം, അമ്മ നിങ്ങളെ മുമ്പിലുള്ളത് സ്വർഗമല്ലേ, നിങ്ങൾ എങ്ങോട്ടാ പിറകോട്ട് പോകുന്നത്. ഇത് പറഞ്ഞത് ഈ സംഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് മറ്റൊന്നിനുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനും റസൂലുള്ളാഹിക്കുള്ള മർദ്ദനങ്ങൾ സഹിക്കവയ്യാതായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചതാണ്, സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഈ ആയത്ത്. ഈ പറഞ്ഞ സംഭവം അതാണ് സൂറത്തുൽ ഖുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
والسماء ذات البروج واليوم الموعود والشاهد ومشهود قتل أصحاب الأخدود അവർക്കുള്ള ഈമാനിന്റെ ഒരു ചലനവും ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ മുമ്മിനീങ്ങളെ മുമ്മിനാത്തുകളെ ആ രസം ഈമാനിന്റെ രസം നമുക്ക് അതുപോലുള്ള അക്രമങ്ങൾ ഇല്ലല്ലോ ഒന്നുമില്ല നമ്മൾക്ക് നേരായ നേരാവണ്ണം സമയത്തിന് അല്ലാഹുവിനിക്ക് ഉള്ള ഇബാദത്ത് കൃത്യതയോടുകൂടി പാലിച്ചാൽ അതില്ല തന്നെ നമുക്ക് അല്ലാഹുവിന്റെ വക്കൽ നിന്നിട്ട് രസം കിട്ടും. രസം കിട്ടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്, സഹോദരിമാരിലുണ്ട്, സഹോദരങ്ങളിലുണ്ട്. അതുകൊണ്ടല്ലയോ ഇപ്പൊ തെളിവുകൾ എന്താ? പരലോകത്ത് വിജയിക്കും എന്നതിന്റെ തെളിവുകൾ ആധുനിക യുഗത്തിൽ ഇപ്പൊ ധാരാളമാണ്. അതിന്റെ ധാരാളം പറയാൻ കാരണം ഇപ്പൊ നമ്മള് പള്ളികളൊക്കെ വിപുലീകരിക്കാം, പള്ളികളൊക്കെ വിപുലീകരിക്കുകയാണ്. പള്ളി വിപുലീകരിക്കുമ്പോൾ ഭയങ്കര മാന്ദ്യം വരും, അപ്പോഴാണ് നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ മറ ചെയ്ത് പിന്നെ ഇതൊക്കെ കബറുകൾ കുറിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോ പഴയ കബർ മാന്തേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയില് ചിലപ്പോൾ പഴയ കബറിന്റെ ഉള്ളിൽ മാന്തുമ്പോ എത്രയോ അനുഭവങ്ങൾ. ഇപ്പൊ ചെട്ടിപ്പടി കടപ്പുറം ഭാഗത്ത് പരപ്പനങ്ങാടിക്കപ്പുറത്ത് ദേവമായൊരു കബർ മാന്തിയപ്പോ തൊട്ടടുത്തുള്ള കബറിന്റെ മൂടുകല്ല് നീങ്ങിയപ്പോ ആദർശികമായി നീങ്ങിയതാ. അത് അത് മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ കഫറുപടക്ക് പോലും ഓട്ടയില്ല. അത് വലിയന്റെ വലിയന്റെ അത് അതുപോലെ കുണ്ടോട്ടി പള്ളി വിപുലീകരിക്കുന്ന സമയത്ത് മൂന്ന് കബറുകൾ കൊല്ലങ്ങൾക്കപ്പുറം ഇപ്പത്തെ വിപുലീകരണമല്ല. കോടങ്ങാട്ട് പള്ളി വിപുലീകരിക്കുമ്പോ മൂന്ന് ഖബറുകൾക്ക് ഒരു കേടില്ല. അപ്പൊ ആരായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ പെട്ടവരോ? അല്ല, കോടങ്ങാട്ട് പള്ളിയിലെ വെള്ളം കൊണ്ടുവരുന്ന വെള്ളം നിറച്ചവർ കൊടുക്കുന്ന മഹത്വമാണ്. അപ്പൊ ആർക്കും അത് ലഭിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നന്മ ചെയ്തവർക്ക് പരലോക രക്ഷയുണ്ടെന്നുള്ള തെളിവുകളെ ഇങ്ങനെയുള്ള ഓരോ തെളിവുകളും നമുക്ക് കാണിച്ചു തരുന്നു. കാരണം നല്ലവരെ അതുകൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മധുരം ഞാൻ അയിമ കുറച്ചു നേരം പിടിച്ചതാണ്. ആ രസം കിട്ടാൻ
മൂന്ന് കാര്യം നമുക്ക് മതി. അതിൽ പറഞ്ഞ ഏതൊരു കാര്യമുണ്ടെങ്കിലും നമ്മള് വിഷമങ്ങൾ സഹിക്കുക. ഒന്നാമത്തെ കാര്യമില്ല, നിങ്ങൾ ആരും വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കരുത്. നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടാണ് അവനെക്കാളും അവനെ ഇഷ്ടം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അവനാണ്. ഒന്നാമത്തെ കാര്യം അതുണ്ടായാൽ അവനെ ഈമാനിന്റെ രസം ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നൊക്കെ നമ്മളെ പ്രയാസങ്ങൾക്കുള്ള കാരണം ഒന്നുമല്ല, വേറെ ഒരിക്കലും ചിന്തിക്കണ്ട. അല്ലാഹുവിനെ മറന്നു ജീവിച്ചു, റസൂലിനെ മറന്നു ജീവിച്ചു, എല്ലാ കാര്യത്തിലും അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടണം. നമ്മളെ നബി ദിനത്തിലെ മൗലൂദ് പാരായണം ചെയ്യുന്നതിൽ മാത്രമല്ല, മീലാദ് നടത്തുന്നതിൽ മാത്രമല്ല, മഹബ്ബത്ത് നടത്തുന്നതിൽ മാത്രമല്ല, ചീരണി കൊടുക്കുന്നതിൽ മാത്രമല്ല, അതൊക്കെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞത് അല്ലാഹു റസൂലിനെ കടന്നു വരണം, അല്ലാഹു കടന്നു വരണം നമ്മുടെ നിസ്കാരത്തില്, നമ്മളെ നോമ്പില്, നമ്മൾക്കുള്ള സദാത്തില്, നമ്മളെ ഹജ്ജില്, നമ്മളെ ഉംറയില്, നമ്മളെ ദിക്റില്, നമ്മളെ സലാത്തില്, നമ്മളെ സാമൂഹ്യ പ്രവർത്തനങ്ങളില്, അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. സ്കാറുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയ്ക്ക് എല്ലാം കൊല്ലുപോകോ. പലിശക്ക് പൈസ കൊടുക്കുന്ന മനുഷ്യ, നീ അല്ലാഹുവിനെ മറന്നില്ലേ? അല്ലാഹുവിനെ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹമുണ്ടോ? നിന്റെ നിസ്കാരം ശൂന്യമാവും, നിന്റെ നിസ്കാരം വേണ്ടാത്തതാവും, നിന്റെ നോമ്പില്ലാത്തതാവും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അല്ലാഹു കടന്നവനെ വരട്ടെ, അല്ലാഹുവിന്റെ റസൂലുകൾ കടന്നവനെ വരട്ടെ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാത്തിലും നമ്മളെ നിസ്കാരത്തിലും അല്ലാഹു അല്ലാഹുവിന്റെ റസൂലു വണങ്ങണം. നമ്മളെ നോമ്പിലും അല്ലാഹും അല്ലാഹുവിനും പൊരുത്തത്തിന് സഹിക്കാനുള്ള നമുക്ക് എത്രയോ ഹറാം ചെയ്യുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങളെ, ഞാൻ കുത്തുബക്ക് പോകുന്ന ഭാഗത്ത് ഒരു ഹോട്ടലിലെ പട്ടാപകല് ചായ കൊടുക്കുകയാണ്. ആളുകൾ ആക്ഷേപം തുടങ്ങിയിട്ടുണ്ട്, ചായ കൊടുക്കുന്ന കട മുസ്ലിമിന്റെ കടയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടോ? പള്ളിക്കൊക്കെ കൊടുക്കണ്ടേ? മദ്രസക്ക് സംഭാവന കൊടുക്കണ്ടേ? എല്ലാ മേഖലകളിലും നമുക്ക് തൃപ്തി വേണം, അല്ലാഹുവിന്റെ വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഹ്സാന ചോദിച്ചോളോട് പറഞ്ഞു മറുപടി, നീ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യലാണ്, നീ അല്ലാഹുവിനെ കാണുന്നതുപോലെ കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ ബോധമാണ് നമുക്ക് മനസ്സിനുള്ളിലൂടെ വരേണ്ടത്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക്
തൗഫീക് ചെയ്യട്ടെ. എന്റെ ഉമ്മ സഹോദരിമാരെ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, വയലിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പെണ്ണ്